ചരിത്രം എന്ന് വെച്ചാൽ ഫുള്ളായിട്ടില്ല, നമുക്ക് മാക്സിമം നമുക്ക് അറിഞ്ഞത് പറയാം എന്ന് മാത്രം. നമ്മുടെ പേര് അബ്ദുൾ റഹീം. കമ്മിറ്റിയിലെ ഒരു മെമ്പർ. ചരിത്രം നമുക്ക് അത്ര വിശദമായിട്ട് അറിയില്ല. പക്ഷേ ഇവർ മലങ്കിഷ ഉലിയ എന്ന് പറയും. മലങ്കിഷ എല്ലാ ദിവസങ്ങളിലും ആള് വരാറുണ്ട്. അതിൽ മാറ്റമൊന്നുമില്ല. ഇഷ്ടംപോലെ എല്ലാം എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം മതമൈത്രിയാണല്ലോ. എല്ലാ മതക്കാരും വരാറുണ്ട്. ഓ അത്യാവശ്യം മണ്ണാർക്കാട് ഭാഗങ്ങളിലും മലപ്പുറം ഭാഗങ്ങളിലും ഒക്കെ വരാറുണ്ടല്ലോ വണ്ടികളിലവർ. ആ ബസ്സിൽ വന്നിട്ട് ബസ് ഇവിടെ വരില്ല. റോഡ് സൈഡിൽ മെയിൻ റോഡിൽ നിർത്തിയിട്ട് വന്നിട്ട് സിയാരത്ത് ചെയ്ത് പോകാം. കൂടുതൽ ആ ഭാഗത്തു നിന്ന് വരാറുണ്ട്. മലപ്പുറം മണ്ണാർക്കാട് ഈ ഭാഗമാണ്. കാഞ്ഞിരപ്പുഴ ഞങ്ങളിവിടെ കൊടുക്കാറുള്ളതാ. ഞങ്ങൾ ഈ പൂമണ്ണ് കൊടുക്കും, അമ്പലത്തിൽ ഭസ്മം കൊടുക്കും, അതായത് വിഭൂതി. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അസുഖമുള്ളവർക്ക് ലേശം വെള്ളത്തിട്ട് വെള്ളം കഴിക്കാൻ കൊടുക്കും. അത്ര തന്നെ ഇത് തന്നെ മരുന്നായിട്ട് കൊടുക്കാറുള്ളത് പഴയ കാലം തൊട്ട്. ഭസ്മം കൊടുക്കും, ഞങ്ങൾ ഈ മണ്ണും കൊടുക്കും. ഇതാണ് പ്രധാനം. ഇത് അവർ ഉപയോഗിക്കും. വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ കഴിക്കുക. അല്ല കല്യാണം കഴിക്കാത്തവർക്ക് ലേശം മോരൊക്കെ കഴുകിയിരുത്തും ഈ മണ്ണല്ല. ഇതന്നെ ഈ സാധനം ഞങ്ങളുടെ ഈ കാമ്പൗണ്ടിൽ നിന്ന് രണ്ടു മുഴത്തിന്റെ താഴെ എടുക്കുകയാണിത്. ഇത് വന്നിട്ട് മാക്സിമം രണ്ട് പഴയ ആചാരം എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടു മുഴത്തിന്റെ താഴെ എടുക്കുക. ഈ കാമ്പൗണ്ടിലുള്ള എടുക്കും. എടുത്തിട്ട് അപ്പൊ തന്നെ നമ്മുടെ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് മൂടി വെക്കാം. പിന്നെ ഇതിന് ദിക്രി സലാത്തൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കാറ്. ഇത് തന്നെ മരുന്ന്, മണ്ണ് തന്നെ കൊടുക്കുന്നത്. മണ്ണ് മരുന്നായിട്ട് കൊടുക്കും. ഇത് പൂ മണ്ണ് എന്ന് പറയും. ഇത് ഞങ്ങളുടെ ഈ തറവാൻ്റെ കാമ്പൗണ്ടിനുള്ളിൽ നിന്ന് രണ്ടു മുഴത്തിന്റെ താഴെ വെട്ടിയെടുക്കാറുള്ളത്. വെട്ടിയിട്ട് അത് മൂടി വെച്ചാൽ പിന്നെ രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാം. ഏത്? അല്ലല്ല, അത് അമ്പലത്തിൽ ഭസ്മം അവര് പൂജയ്ക്ക് വെച്ചിട്ട് കൊടുക്കും. രണ്ടും മിക്സ് ചെയ്യും. പഴയ ആചാരം അങ്ങനെയാണ്. അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്നു വെച്ചാൽ ഇപ്പൊ ചിലവർ വീട് വെക്കണില്ല എന്ന് കണക്കൂട്ടി അവർ ഒരു നീയത്ത് വയ്ക്കും. വിറ്റ് കിട്ടണമെന്ന് നാല് മൂലയ്ക്ക് കൊണ്ട് ഇടാറുണ്ട്. അപ്പൊ അത് വിറ്റ് കിട്ടും. വന്ന് വല്ല വഴിപാടുണ്ടെങ്കിൽ അവർ ചെയ്യും. വഴിപാടെന്ന് വെച്ചാൽ ഇതന്നെ അന്നദാനം, ചോറ്, പാച്ചോറ്, കൂടുതലും ഇഷ്ടംപോലെ ചാപ്പാട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകണം.